Hey, this is Vishnu. Welcome all you to my channel, Mr. Excel Partner. In this video, we will see how to use Excel sheet in Google Data Studio like data upload. This is an Excel sheet. In this Excel sheet, we will upload data in Google Sheet like data upload. That's what we will do in this video. Google Sheet എന്ന ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അതിനുശേഷം Google Sheetൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഗോ ടു Google Sheet ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത് ചെയ്യുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഐ ഡി വെച്ച് ലോഗിൻ ആയിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം Google Sheet ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ എക്സലിലെ ഡാറ്റയെ കോപ്പി ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഡേറ്റയെ ഗൂഗിൾ ഷീറ്റിലേക്ക് പേസ്റ്റ് ചെയ്യുക. അതിലേക്ക് കുറച്ച് ടൈം എടുക്കും. എൻ്റെ ഡേറ്റയ്ക്ക് കുറച്ച് സൈസ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ കേട്ടോ, ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ ഡേറ്റയെ അപ്ലോഡ് ചെയ്യാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഇതാണ്. ഇത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്, കൂടുതൽ എററുകൾ ഇല്ലാണ്ടിരിക്കുവാനും പെട്ടെന്ന് നമുക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യാനും ഇത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ്. അപ്പോൾ ഇതിനെ നോക്കുക, നമ്മുടെ ഡേറ്റ ഗൂഗിൾ ഡേറ്റ ഷീറ്റിൽ ഡേറ്റ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിനൊരു പേരിടണം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നത് ജാജ് ആൻഡ് കമ്പനി എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും ഇടാം. ഞാനിപ്പോൾ ഒരു പേരിട്ടിരിക്കുന്നത് ജാജ് ആൻഡ് കമ്പനി 234. ഓക്കെ, പേര് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ നേരെ പോകുന്നത് എൻ്റെ വാട്സപ്പ് ഫോണാണ്, നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഓക്കെ, വന്നു ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ. ഓക്കെ, ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയുടെ ലിങ്ക് കണ്ടില്ലേ, ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോ ഓവർ വ്യൂവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയിൽ ലോഗിൻ ആയി. ഇനി നമുക്ക് പുതിയ റിപ്പോർട്ടായിട്ട് തുടങ്ങാം. ആദ്യം ബ്ലാങ്ക് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ ചോദിക്കും ഏത് രീതിയിലാണ് നമുക്ക് ഡേറ്റ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒത്തിരി ഓപ്ഷനുകളുണ്ട്. ഡയറക്റ്റ് എക്സിൽ അപ്ലോഡ് ചെയ്യാൻ, ഫയൽ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ആദ്യം ഗൂഗിൾ ഷീറ്റ് നോക്കാം, അതായിരിക്കും നമുക്ക് ഫസ്റ്റ് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന കണ്ടോ മോഡല്, എൻ്റെ പേഴ്സണൽ ഐ ഡി വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, എങ്കിൽ മാത്രമാണ് ഇവിടെ ഡേറ്റ ഇവിടെ പിക്ക് ചെയ്ത് വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഐ ഡിയിൽ തന്നെ ലോഗിൻ ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ജാജ് ആൻഡ് ഒക്കെ സെലക്ട് ചെയ്തു, ഞാനത് ആഡ് ചെയ്തു. ഓക്കെ, നമ്മുടെ ഡേറ്റ മൊത്തം ഗൂഗിൾ ഡേറ്റ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡേറ്റ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കയറ്റുന്നത്. നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിൽ ഡേറ്റയുടെ നമ്മുടെ കോളങ്ങളുടെ ഹെഡിങ്ങുകളെല്ലാം വന്നിട്ടുണ്ട്, എല്ലാം അപ്ലോഡായി വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇപ്പോൾ ഇതിന് യാതൊരുവിധ എററുകളും ഇല്ല. എററുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പിക്ക് ചെയ്തില്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഓരോ ചാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മൾ AI ആയിട്ട് അത് കണക്റ്റ് ചെയ്യും, എങ്ങനെ ഈ ചാർട്ടുകൾ നമ്മളോട് സംസാരിക്കും എന്നുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. അപ്പോൾ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട.